ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പവിത്രനാൾ ഒരുക്കമായ തിരുവചന ലഘു ധ്യാന പരമ്പരയുടെ 14-ാമത്തെ സെഷനിലേക്ക് ഉണ്ണിയേശുവിന്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലോക അറിയിച്ച കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാമത്തെ അധ്യായം 32-33 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. മംഗളവാർത്ത അറിയിക്കുമ്പോൾ മേരി ധരിക്കാൻ വന്ന ശിശുവിനെ കുറിച്ച് 3 കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈശോ എന്ന് പേരിടണം, വലിയവനായിരിക്കും, അത്തുലിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇനി അടുത്ത 3 വാക്യങ്ങൾ ഒരേ കാര്യത്തെ കുറിച്ചാണ്. അത് രാജ്യത്തെ കുറിച്ചാണ്, ദൈവരാജ്യം, ദൈവഭരണം, ഇതേക്കുറിച്ചാണ്. പിതാവായ ദാവീദിന്റെ സിംഹാസനം, രാജാവിന്റെ സിംഹാസനമാണ്. യാക്കോബിന്റെ ഭവനത്തിന് മേലേക്ക് ഭരണം നടത്തും. രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ 3 വാക്യത്തിലും രാജ്യം, സിംഹാസനം, ഭരണം എങ്ങനെയാണ്? 2 കാര്യം ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. 1, ഈശോ ഭൂമിയിലേക്ക് വന്നത് ഭരിക്കുവാനായിട്ടാണ്. ഭരിക്കാനെന്ന് കേൾക്കുമ്പോഴേ മനുഷ്യ ചിന്ത പൊങ്ങി വരും. ഹെറോദസിന് ഉണ്ടായി, പിലാത്തോസിന് പിന്നീട് ഉണ്ടായി. ഹെറോദസിനുണ്ടായി കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളെല്ലാം, 2 വയസ്സായിട്ടുള്ള ആൺകുട്ടികളെല്ലാം വധിക്കാനായിട്ട് ചിന്തിച്ചു. പിലാത്തോസ് ചിന്ത വന്നപ്പോൾ വിചാരണയ്ക്ക് അതൊരു വിഷയമായി. അദ്ദേഹം ചോദിച്ചു, നീ രാജാവാണോ? യഹൂദ അധികാരികൾ സീസറിനെതിരെ ഉള്ള കുറ്റവാളിയായിട്ട് ഈശോ അവതരിപ്പിക്കാൻ നോക്കി. ഇതൊന്നും രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത് മനുഷ്യ ചിന്തയുടെ വശമാണ്. പക്ഷെ ഈശോ തന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആന്തരികമായ അരൂപിയുടെ രാജ്യത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. ആത്മാവ് നയിക്കും, ദൈവത്തിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന അവസ്ഥ, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം പ്രഘോഷിക്കാനാണ് ഈശോ വന്നത്. അതിന്റെ മറുവശം നമുക്കറിയാം, അത് നരകരാജ്യമാണ്. പരദീസയില് ദൈവാത്മാവിന ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പെരുമാറിയിരുന്ന ആദോവിയും സാത്താന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സാത്താന്റെ ഭരണം വന്നു കയറി നരകരാജ്യമായി. അത് മുതലിന്റെ ഭൂമി ദൈവരാജ്യം ഇല്ലെന്നായിപ്പോയി. അതുകൊണ്ട് ഈശോ പ്രഘോഷിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ പിശാചിന്റെ പ്രവർത്തി നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തിയും ആ പ്രവർത്തനങ്ങളുടെ രാജ്യത്തെ നശിപ്പിച്ച് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നമുക്കറിയാം. ഈശോ പറഞ്ഞത്, ഞാൻ ദൈവാത്മാവിനെ കൊണ്ട് പിശാചികളെ ബഹിഷ്കരിക്കുന്നതിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നാം എല്ലാവരും ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് ക്രിസ്തുമസിന്റെ ഒരു അടിസ്ഥാന വ്യവസ്ഥയാണ്, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. 2-ാമത്തെ കാര്യം, ഇത് എല്ലാവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കുന്നതല്ല എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവർ എന്നേക്ക് ഭരണം നടത്തും. എല്ലാവരുടെ ഭവനത്തിന്മേലും ഇല്ല. യാക്കോബ് ആരാണ്? ഇസ്രയേൽ ആയിട്ട് പേര് മാറ്റി ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് മാറിയവരാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനമാകാൻ സ്വയം ഇട്ടുകൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഭരണം കിട്ടുകയുള്ളൂ. അവിടെ മേലെ ദൈവത്തിന്റെ ഭരണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ദൈവരാജ്യം എല്ലായിടത്തും ഇല്ല, എല്ലാവരിലും ഇല്ല. തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം, അവരെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ കൃപ നൽകി. ദൈവരാജ്യം സ്വീകരിക്കുന്ന അനുഭവം മാനസാന്തരപ്പെടുമെന്ന് ഇവരെ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടുകൊണ്ട് ഈശോയെ സ്വീകരിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് ഒഴിവാക്കി സുവിശേഷ വഴി നടക്കാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വരികയുള്ളൂ. അപ്പോഴാണ് ഉണ്ണിയെക്കുറിച്ച് മാലാഖ പറഞ്ഞതായ ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സാന്നിധ്യ സഹവാസവും തിരുക്കുടുംബത്തിന്റെ പ്രത്യേകമായ മാത്യസ്യപ്പെടുന്ന നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.